കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ശാപദോഷങ്ങൾക്ക് പരിഹാരം പലരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ശാപമാണ് കുടുംബശാപമാണ് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ശാപമാണ് അല്ലെങ്കിൽ ഗുരുശാപമാണ് ശാപം പല വിധത്തിലാവാം യൂട്യൂബിൽ ഒരു കമന്റ് വന്നതുമാണ് ശാപദോഷങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് ശാപദോഷങ്ങൾക്കും ദൃഷ്ടിദോഷങ്ങൾക്കും പല പരിഹാരങ്ങളും ഉണ്ട് അത് യഥാവിധി നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ ആ ശാപദോഷം നമുക്ക് ഇല്ലാതാവുകയും ചെയ്യും ശാപദോഷം മാറാൻ ഈ പറയുന്ന മന്ത്രം ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന മന്ത്രം എൺപത്തി നാല് തവണ നിത്യവും ജപിക്കുക രാവിലെ കുളി കഴിഞ്ഞ് എൺപത്തി നാല് തവണ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് അങ്ങനെ ശാപദോഷം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ ഈ മന്ത്രം എൺപത്തി നാല് തവണ ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ് ദിവസമെങ്കിലും കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമാണ് ഇരുപത്തൊന്ന് മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് തൊണ്ണൂറ് ദിവസം ജപിച്ചാൽ നിരന്തരമായിട്ട് നിങ്ങൾ നിത്യേന ജപിച്ചാൽ നിങ്ങൾക്കുള്ള ശാപദോഷം മാറും എന്നത് വളരെ അനുഭവമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന മന്ത്രം അത് ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചേരാതില്ലെങ്കിലും ഒരു ചെറിയ മൺവിളക്കിലെങ്കിലും മൺവിളക്കില്ലെങ്കിലും നെയ്യൊഴിച്ച് നെയ്വിളക്ക് കൊളുത്തിയിട്ട് വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ അതാണ് കൂടുതൽ ഉത്തമം അതോടൊപ്പം തന്നെ നരസിംഹ മന്ത്രവും നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ വിഷ്ണുവിന്റെ രൂപമാണ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠയുള്ള നരസിംഹമൂർത്തി അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ തൊഴുത് നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെ അത്യുത്തമമാണ് ശാപദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മന്ത്രം പറയുമ്പോൾ ഒരു വരിയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അലസതയോടെ അല്ല ഭയഭക്തിയോടെ നിങ്ങൾക്കുള്ള ശാപദോഷങ്ങൾ എന്ത് ശാപം ആയിക്കോട്ടെ ഗുരുശാപമായിക്കോട്ടെ പിതൃശാപായിക്കോട്ടെ സ്ത്രീ ശാപം ആയിക്കോട്ടെ എന്ത് ശാപം ആയിക്കോട്ടെ അതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ ഈ ശാപങ്ങൾ എന്താണെങ്കിലും ഇത് അകലുന്നതിന് ഈ പറയുന്ന മന്ത്രം എൺപത്തിനാല് തവണ നിത്യവും ജപിക്കുക ഇരുപത്തി ഒന്ന് ദിവസം മുതൽ ശാപത്തിന്റെ കാഠിന്യം എന്താണ് എന്നറിഞ്ഞ് നിസാര ചെറിയ ശാപമൊക്കെ ഉള്ളൂ എങ്കിൽ കോട്ടെ കുഴപ്പമില്ല ശാപം കഠിനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദുരിതമുണ്ടാകുന്നു എന്നാണ് തോന്നുന്നതെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയും നാൽപ്പത്തിയൊന്ന് ദിവസവും നിങ്ങൾക്ക് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ് എന്ന ഒരു ചന്ദ്രമാസ കാലമാണ് നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾക്കിത് ജപിക്കാം മന്ത്രം ഇതാണ് ഓം ഹ്രീം കാളികളികേ നമ ഓം ഓം ഹ്രീ ഹായേ നമ ഈ മന്ത്രം എൺപത്തിനാല് തവണ നിങ്ങൾ നിത്യേന ജപിക്കുക ശാപദോഷത്തിന്റെ കാഠിന്യം അനുസരിച്ച് ദിവസങ്ങൾ കൂട്ടിക്കൊള്ളുക ഇരുപത്തിയൊന്ന് ദിവസമെന്നോ നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമെന്നോ നിങ്ങൾ തീരുമാനിച്ച് ചെയ്തോളുക ഇത് ഈ ഒരു വഴി മന്ത്രം നിത്യേന അതിരാവിലെ നെയ്വിളക്ക് കൊളുത്തിയാണ് ജീവിക്കേണ്ടത് കൂടാതെ ഞാൻ പറഞ്ഞു നരസിംഹമൂർത്തിയുടെ നിങ്ങൾക്ക് ശാപദോഷത്തോടുകൂടി ശത്രുദോഷവും നിങ്ങൾക്ക് ദുരിതപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശാപം മാത്രമല്ല ശത്രുദോഷവും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉഗ്ര നരസിംഹ മന്ത്രം കൂടി നിങ്ങൾക്ക് ജപിക്കാം ഉഗ്ര നരസിംഹ മന്ത്രം ജപിക്കാം നരസിംഹ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വഴിപാടുകൾ യഥാവിധി വഴിപാടുകൾ കഴിച്ച് നിങ്ങൾ അമ്പല ക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങളുടെ ശത്രുദോഷ പരിഹാരങ്ങളൊക്കെ മാറും ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോ മുഖം നൃസിംഹ ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമൃഹം ഇതാണ് നരസിംഹമന്ത്രം ആറാം ഭാവത്തിലെ ശത്രുഭാവത്തിലെ ശത്രു ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശത്രു നമ്മളെ ദുരിതപ്പെടുത്തുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആറാം ഭാവം ശത്രുഭാവത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ നരസിംഹ മന്ത്രം ഉഗ്ര നരസിംഹ മന്ത്രം നമ്മൾ നിത്യേന ശത്രുവിന്റെ മനസ് മുഖം കണ്ടുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശത്രുദോഷവും നമ്മളെ ഏൽക്കില്ല ശത്രു എന്താണ് അസ്തപ്രജ്ഞനായി പോകും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണ് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ളതും അതുകൊണ്ട് ഈ ഉഗ്ര ഈ നരസിംഹമൂർത്തി മന്ത്രം നരസിംഹ ഉഗ്ര നരസിംഹ മന്ത്രം നമ്മൾ ആവശ്യമുള്ളവർ ജപിച്ചോളു ശത്രുദോഷങ്ങളും മാറും ശാപദോഷങ്ങളും മാറും എത്ര തവണ എന്നുള്ളത് പറയുന്നില്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അത് ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ഇരുപത്തൊന്ന് തവണയോ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഉഗ്ര നരസിംഹമൂർത്തി മന്ത്രം ജപിക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ഇത് വിട്ടുതരികയാണ് കാരണം അത് ജപിക്കാൻ ശക്തി സമയവും എല്ലാവർക്കും വേണമല്ലോ അതുകൊണ്ട് അത് വേണ്ട പോലെ ചെയ്തുകൊടാം ശത്രു നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മന്ത്രം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം അങ്ങോട്ട് ജപിച്ചുകൊള്ളാം